എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:30. ഞാൻ ആംസ്റ്റർഡാമിൻ്റെ റോട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു മനുഷ്യനില്ല. ആംസ്റ്റർഡാം വളരെ ബിസി ആയിട്ടുള്ളൊരു സിറ്റിയാണ്. റോബ് ജലൻ രാവിലെ 10 മണി കഴിയാണ്ട് എണീക്കത്തില്ല. ഒന്നാമത് ഇത് ഹോളിഡേയ്സ് ആണ്. ഞാൻ രാവിലെ എണീറ്റു, കാരണം കുറച്ച് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാമല്ലോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ആംസ്റ്റർഡാം വന്നിട്ടുണ്ട്. ഇപ്പം അയർലൻഡിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് എത്താൻ 1.5 മണിക്കൂറേ ഉള്ളൂ. നമ്മുടെ കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിനെക്കാട്ടി മുമ്പേ നമ്മൾ അയർലൻഡിൽ നിന്ന് ആംസ്റ്റർഡാം എത്തും. അങ്ങനെ ട്രാമാണ് കേട്ടോ ആ പോണത്. അപ്പം ഞാൻ ഇതെൻ്റെ 6-ാമത്തെ തവണയാണ് ആംസ്റ്റർഡാമിൽ വരുന്നത്. ഞാൻ ഇവിടെപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കണ്ടതാണ്. നമ്മൾ ശരിക്കും ഇവിടെ വന്ന് ചില്ല് ചെയ്യുക, കുറച്ച് ബിയറൊക്കെ അടിക്കുക, നല്ല ഫുഡ് കഴിക്കുക. പിന്നെ നമ്മൾ അയർലൻഡ് കുറച്ച് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ആംസ്റ്റർഡാമിൽ വന്ന് കുറച്ച് ഒച്ചയും ബഹളമൊക്കെ കേൾക്കാമല്ലോ. ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങി. ഇന്ന് എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആംസ്റ്റർഡാം ചുറ്റും നിങ്ങളെ ഒന്ന് കാണിക്കാം. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പം നമ്മൾ നടന്നുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ട്രാം പിടിക്കണം. അപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു 20 മിനിറ്റ് സിറ്റി സെൻറ്ററിൽ നിന്ന് മാറിയിട്ടാണ്. അപ്പോൾ സിറ്റി സെൻറ്ററിലേക്ക് നമുക്ക് ട്രാം പിടിക്കണം. ഓക്കെ, അപ്പം ട്രാം പിടിച്ചിട്ട് ബാക്കി കഥകളൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ ട്രാമിനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ട്രാം വരുന്നുണ്ട്. നമ്മൾ പോകേണ്ടത് ആംസ്റ്റർഡാം സെൻട്രലിലേക്കാണ്. അപ്പം സെൻട്രലിലേക്കുള്ള ട്രെയിൻ ട്രാം വന്നിട്ട് 13 മിനിറ്റിലാണ്. സോ ഇവിടുത്തെ ട്രാം കാണണ്ടേ, നോക്കൂ, കണ്ടോ, ആണ് ഇവിടുത്തെ ട്രാം. ആംസ്റ്റർഡാമിലാണ് ഇപ്പം ഉള്ളത്. ആംസ്റ്റർഡാം വന്ന് നെതർലൻഡ്സിൻ്റെ ക്യാപിറ്റലാണ് ആംസ്റ്റർഡാം. നമ്മുടെ തൊട്ട് പുറകിലായിട്ട് സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. കുറേ കനാൽ ക്രൂയിസിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ നദിയിലൂടെ നമുക്ക് കനാൽ ക്രൂയിസിംഗ് ചെയ്യാം. ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ പ്രാവശ്യം ചെയ്യുന്നില്ല. അപ്പോൾ ആംസ്റ്റർഡാം നദിയെ ചുറ്റിപ്പറ്റിയാണ് ആംസ്റ്റർഡാമിലെ മൊത്തം ലൈഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആംസ്റ്റർഡാമിലെ കൂടുതൽ കാഴ്ചകൾ കാണാം. ബസ്സും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു കുറച്ച് ക്വൈറ്റ് ആയിട്ടുള്ളിടത്തോട്ട് പോട്ടെ. അപ്പോഴേ എനിക്ക് ഇവിടെ സംസാരിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് അതിലേക്ക് കൂടെ എത്തി നടക്കാം. നല്ല ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവിടുത്തെ ലൈഫ് മൊത്തം. ഓരോ ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ, ആ ബിൽഡിംഗ് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചർ അങ്ങനെയാണ് കേട്ടോ. അപ്പം നെതർലൻഡ്സിൻ്റെ പേരെന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. നെതർലൻഡ്സ് എന്ന് പറഞ്ഞ രാജ്യത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം നെതർലൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ രാജ്യത്തിന് ആ പേര് വരാൻ കാരണം? കാരണം ഇവിടെ സീ ലെവലിന് താഴെയാണ് ഈ ഭൂമി. അപ്പം ലോ ലൈയിങ് ലാൻഡാണ്. ലോ ലൈയിങ് ലാൻഡിന് ഡച്ചിൽ ഇവർ ഈ നെതർലൻഡ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് നെതർലൻഡ്സ് എന്നുള്ള പേര് വന്നത് കേട്ടോ. അപ്പം നെതർലൻഡിൻ്റെ ക്യാപിറ്റലാണ് ആംസ്റ്റർഡാം. എന്തുകൊണ്ടാണ് ഇതിനെ ആംസ്റ്റർഡാം എന്ന് വിളിക്കുന്നത്? ഈ കാണുന്ന നദി കണ്ടോ, ഈ കാണുന്ന നദിയുടെ പേരാണ് ആംസ്റ്റർ. ഓക്കെ, അപ്പം ഇവിടെ സീ ലെവലിനെക്കാട്ടിൽ താഴെ ആയതുകൊണ്ട് ഈ സിറ്റി മൊത്തത്തു കൊണ്ട് ഇതിനകത്ത് ഫുള്ള് കനാലും പിന്നെ ഫുള്ള് ഡാമും ഒക്കെയാണ്. അപ്പോൾ ഈ റിവറിനെ ചുറ്റിപ്പറ്റി ഫുള്ള് ഡാം ഉള്ളത് കാരണം ആംസ്റ്റർ ഡാം അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഈ സിറ്റിക്ക് ആംസ്റ്റർഡാം എന്നുള്ള പേര് വന്നത്. ഒരുപാട് കനാൽസ് ഉണ്ട്. ഇപ്പം നമുക്ക് കാണാം, ഫുള്ള് കനാലാണ് ഇവിടെ മൊത്തം. ഓക്കെ,
പിന്നെ ഡച്ച് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഓഫ് ഇവിടെ സംസാരിക്കുന്ന ഭാഷ ഡച്ച് എന്ന് പറഞ്ഞൊരു ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. ഡച്ച് ഭാഷ സംസാരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ ആൾക്കാരെ ഡച്ച് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് സിറ്റിയുടെ ഒരു ഇത്. രാവിലെ എല്ലാവരും കടയൊക്കെ തുറക്കാൻ പോകുന്നേ ഉള്ളു, കാരണം രാത്രി പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എല്ലാം വൃത്തിയാക്കാൻ കിടക്കുന്നു. നമുക്ക് ഫുൾ അഴുക്കായിട്ട് കിടക്കണം. ഇതൊരു വലിയ പാർട്ടി സിറ്റിയാണ്. ഗുഡ് മോർണിംഗ്. സോ ഇത് വന്നിട്ട് ഒരു വലിയൊരു പാർട്ടി സിറ്റിയാണ്. പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഡെസ്റ്റിനേഷൻ ആണ് ആംസ്റ്റർഡാം. സോ എല്ലാവരും പാർട്ടി ചെയ്യാനാണ് വരുന്നത്. പക്ഷേ പാർട്ടി മാത്രമല്ല ഇവിടെ, ഇത് കൾച്ചർ ഓഫ് അയർലൻഡ്, കൾച്ചർ ഓഫ് നെതർലൻഡ്സ് ഇസ് ഓൾസോ വെരി കൂൾ. ഇവിടുത്തെ ആർട്ട്, ആർട്ട് ഇസ് വെരി ഗുഡ്. വാൻ ഗോഗ് പോലത്തുള്ള വേൾഡ് ഫേമസ് ആർട്ടിസ്റ്റ് വാസ് ഫ്രം നെതർലൻഡ്സ്. പിന്നെ ഇവിടുത്തെ ട്രേഡ് ഹിസ്റ്ററി വെരി ഇമ്പോർട്ടൻറ്റ്. ദേ ഡിഡ് ട്രേഡ്, ഇവിടുത്തെ ആൾക്കാർ ദേ ഡിഡ് ട്രേഡ്. നമ്മുടെ കൊച്ചിയായിട്ടൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ട് 16th century കേട്ടോ. പിന്നെ പോർച്ചുഗീസ്, പോർച്ചുഗീസ് ഇവരും തമ്മിൽ കട്ടകളിയായിരുന്നു. പക്ഷേ പോർച്ചുഗീസ് ഇവരെ ഓട്ടിച്ചു വിട്ടു ഗോവയിൽ നിന്നൊക്കെ. പിന്നെ ഇവർ ഇന്തോനേഷ്യയിൽ പോയിട്ടുണ്ട്. ഐ തിങ്ക് ഇന്തോനേഷ്യ വാസ് റൂൾഡ് ബൈ നെതർലൻഡ്സ് ഫോർ എ വൈൽ. പിന്നെ അവർ ശ്രീലങ്കയിൽ ഒരു ഭാഗമൊക്കെ ഇവരെ ഇല്ലായിരുന്നു. ഓക്കെ, ദേ ആർ വെരി ട്രേഡിങ് പീപ്പിൾ. അപ്പം അതങ്ങനെ ട്രേഡ് ചെയ്താണ് ഈ കൺട്രി മൊത്തം ഇത്ര റിച്ചായിരിക്കുന്നത്. ഇപ്പം ഒരുപാട് ഐ ടി ജോലീസൊക്കെ ഇവിടെ ഉണ്ട്, ഒരുപാട് ഐ ടി ജോലീസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം നമ്മളൊരു കെനാലിൻ്റെ പുറത്തൊക്കെ ഒരുപാട് ബ്രിഡ്ജ്, ഒരുപാട് ഒരുപാട് ബ്രിഡ്ജുണ്ട് ഈ ഇതിൻ്റെ ചുറ്റും കണ്ടോ. അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. സൂര്യൻ ഉദിച്ച് വരുന്നു. മനോഹരമായ ആംസ്റ്റർഡാം സിറ്റി. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയയൊക്കെയാണ് ആംസ്റ്റർഡാമിൽ അറിയാമല്ലോ, ഒന്നും ഇവർ ബാൻ ചെയ്തിട്ടില്ല, എല്ലാം ഇവിടെ ലീഗലാണ്. അപ്പം എന്തെങ്കിലും ആവട്ടെ. ഹലോ. അപ്പം ഇവിടെ ഒരു കാര്യങ്ങളും അവർ ബാൻ ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീടാണെങ്കിലും സെക്സ് ആണെങ്കിലും എല്ലാം ഇവിടെ ലീഗലാണ്. അപ്പം ബാൻ ചെയ്ത ആർക്കാണ് ബുദ്ധിമുട്ട്? ഓ, ഈ കാണുന്ന കഫേ കൂളാണ്, ബുൾഡോഗ് കഫേ. അറിയാമല്ലോ ആംസ്റ്റർഡാമിൻ്റെ ഒരു കൾച്ചറാണ് വീട്, വീടുണ്ട് അറിയാമല്ലോ, വീടറിയാമല്ലോ. കഞ്ചാവ്, ഇവിടെ കഞ്ചാവൊക്കെ ലീഗലാണ്. അപ്പോൾ ലീഗലായതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്താ ഗുണം? എല്ലാം റെഗുലേറ്റഡ് ആണ്, മനസ്സിലായില്ലേ? അപ്പം നമ്മളിപ്പം ഒരു രാജ്യത്ത് ഇതിപ്പം നിർത്തലാക്കിയെന്നും പറഞ്ഞ് ആൾക്കാരുടെ കൺസംഷനൊന്നും കുറയത്തില്ല. ഇപ്പം നിർത്തലാക്കാതെ റെഗുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ആ ടാക്സും കിട്ടും, ആൾക്കാർക്ക് നല്ല സാധനവും കിട്ടും അല്ലേ? അങ്ങനെ. അപ്പം ഈ കഫേയിൽ നമുക്ക് വീട് താല്പര്യമുള്ളവർക്ക് അവിടെ പോയാൽ കിട്ടും. ഇവിടെ തന്നെ കാഫേ കൾച്ചർ എന്നാണ് പറയുന്നത്. ഹലോ, മോർണിംഗ്. ആ, സോ അങ്ങനെ. അമ്മ, എൻ്റെ കൈ ഭയങ്കരമായിട്ട് തടക്കും. പിന്നെയും അതിങ്ങനെ. പിന്നെ ഇവിടെ ഇവിടെ കണ്ടല്ലോ, സൈക്കിള് ഒരു പ്രധാനമായ ഇതാണ്. കാരണം ഇവിടെ പരന്ന ഭൂപ്രദേശം ആയതുകൊണ്ട് ഇവിടെ ഒരു മൊട്ടക്കുന്നു പോലും ഇല്ല, മൊട്ടക്കുന്നു പോലും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സൈക്കിൾ ഓട്ടാൻ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സൈക്കിളാണ് ഇവിടുത്തെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് കേട്ടോ. ഇവിടെ നമ്മൾ ടൂറിസ്റ്റായിട്ട് വരുവാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം, കാരണം റോഡ് കണ്ടാൽ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കൺഫ്യൂസിംഗ് കാരണം നമ്മൾ ചുമ്മാ അങ്ങ് നടന്നു പോകും, പക്ഷേ അതിലെ കൂടെ കാറും എല്ലാം വരും. അപ്പോൾ ആക്സിഡൻറ്റ്സ് വളരെ നടക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മൾ കെയർഫുള്ളായിട്ട് നടക്കുക, അത്രയൊക്കെ തന്നെ. എന്തുവാടെ ഇത്, താറാവാണോ? ഈ താറാവ് ഇങ്ങനെ അതല്ല കാര്യം. സോ അപ്പോൾ അങ്ങനെ. ഓക്കെ, ഈ രാജ്യത്ത് റെഡ് ലൈറ്റ് സ്ട്രീറ്റ്സ് ഒക്കെ ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഇവിടെ ഒന്നും നിരോധിച്ചിട്ടില്ല, മനസ്സിലായി? എല്ലാം റെഗുലേറ്റഡ് ആണ്. അപ്പം നമ്മളിപ്പം നടക്കുന്ന സൈഡ് സ്ട്രീറ്റിലൊക്കെ പോവുകയാണെങ്കിൽ റെഡ് ലൈറ്റ് സ്ട്രീറ്റ് ആണ് അവിടെയൊക്കെ. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ഈ വിൻഡോസിൽ അവർ റെഡ് ലൈറ്റ് ഇടും. ആ റെഡ് ലൈറ്റ് ഇടുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനത്തെ യുനോ ദാറ്റ് കൈൻഡ് ഓഫ് സർവീസ് വിൽ ബി അവൈലബിൾ എന്നൊക്കെയാണ്. ഈ ഏരിയ ഡച്ച് ആർക്കിടെക്ചർ കണ്ടോ, ഫുള്ള് ബ്രിക്കും വെച്ചിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ് ഡച്ച് ആർക്കിടെക്ചർ. ഇതൊരു പള്ളിയാണ്, പഴയ പള്ളി. ഓക്കെ, ഓൾഡ് ചേർച്ച് എന്നാണ് ഈ ഏരിയയുടെ പേര്. ഓക്കെ, അപ്പം ഈ ഏരിയ ചുറ്റിപ്പറ്റിയിട്ടാണ് കൂടുതലും നമുക്ക് എന്താണ് റെഡ് ലൈറ്റ് ഏരിയ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. റെഡ് ലൈറ്റ് ഏരിയയൊക്കെ അറിയാമല്ലോ, ഇവിടെ ഇവിടെയൊക്കെ പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ ലീഗലാണ്. പക്ഷേ നമുക്ക് ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ, മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. വേൾഡ് ഇസ് ഡിസൈൻഡ് ഫോർ മെയിൽ പ്ലഷർ, നോട്ട് ഫീമെയിൽ പ്ലഷർ. വൈ? അതാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പം ഇതൊക്കെ
ഹൗസസ് ആണ്. ഇവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെയൊക്കെ താമസിക്കണമെങ്കിൽ. നോർമലി ഡച്ച് ആൾക്കാർ കുറച്ചുകൂടി സിറ്റി സെൻറ്ററിൽ വിട്ടിട്ടാണ് താമസിക്കുന്നത്, കാരണം ഇവിടെയൊക്കെ ഫുള്ള് ടൂറിസ്റ്റാണ്. ഇപ്പം നമ്മൾ ആൾക്കാരെ കാണാത്തത് ഇവിടെ രാവിലെ നമ്മൾ 7:30 വന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആർക്കിടെക്ചറാണ്. അപ്പം കണ്ടോ ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും, കണ്ടോ ഇങ്ങനെ താന്നിരിക്കും, ഒന്ന് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും. കാരണം ഇവിടുത്തെ ഒരു ഭൂപ്രദേശം അങ്ങനെയാണ്. കാരണം ചതുപ്പിനകത്താണ് ഇവർ ഈ സിറ്റി മൊത്തം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. കണ്ടോ ആ കാണുന്ന റെഡ് ലൈറ്റ് ഇട്ടിടമൊക്കെയാണ്, റെഡ് ലൈറ്റ് ഏരിയ ആണ് അതൊക്കെ. നമുക്ക് അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല, അകത്തോടൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പാടില്ല. അതൊന്നും ഞാൻ ജസ്റ്റ് അവിടുന്ന് കാണിച്ചേ ഉള്ളൂ കേട്ടോ. എന്തായാലേ, സോ അത് അതൊക്കെ കാണുന്നത് ഓരോ ഹൗസസ് പിന്നെ ബാറ് ഏരിയ ഒക്കെയാണ്. ഇവിടെ വന്നിട്ട് യാ ഒന്നും വേണ്ടല്ല, എല്ലാം റെഗുലേറ്റഡ് ആണ്. പെണ്ണുങ്ങളൊന്നും കാണുന്നില്ല, ഇപ്പം രാവിലെ ആയല്ലോ എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ റെഡ് ലൈറ്റ് ഏരിയ ആണ് അപ്പുറത്ത് കാണുന്നതൊക്കെ. ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നില്ല. സോ അങ്ങനെ, സോ ഞാൻ ആദ്യമായിട്ട് ആംസ്റ്റർഡാമിൽ വന്നത് 2016 ഒറ്റയ്ക്കാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ ഓ ആംസ്റ്റർഡാം ഇതൊക്കെ എങ്ങനെയാണെന്ന് ഒരു കൾച്ചറൽ ഷോക്കായി പോയി. ഇതൊക്കെ നമ്മൾ കാണുക, പിന്നെ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഭാഗമാണ്, ഇവിടുത്തെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇവിടെ ആരും വഴിതെറ്റി ഒന്നും പോയിട്ടില്ല. ഡച്ചുകാരൊന്നും വഴിതെറ്റി പോയോ? ഇല്ലല്ലോ, മനസ്സിലായില്ലേ? ഇതൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ നീഡ്സ് ആസ് വെൽ അല്ലേ. അങ്ങനെ ഇതവിടെ കണ്ടു സെക്സ് ഷോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. കുറേ ദിൽദോസൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്നാൽ അടിപൊളി അടിപൊളി ദിൽദോസൊക്കെ കിട്ടും. ഇറ്റ്സ് എൻ ഓപ്പൺ സൊസൈറ്റി. അങ്ങനെ പിന്നെ സൈക്കിളുകൾ ഇതൊക്കെ ഇച്ചിരി അഴുക്കായി കിടക്കുക, കാരണം രാവിലെ ക്ലീനിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ ആൾക്കാർ. സോ നൈസ്. എനിക്ക് രാവിലെ ഓരോ സിറ്റി കാണാനാണ് താല്പര്യം. അപ്പം ഒച്ച ഉളക്കം ഇല്ലാണ്ട് നമുക്ക് കാണാമല്ലോ. അങ്ങനെ ഇല്ലാണ്ട് എൻ്റെ ആംസ്റ്റർഡാം, ആംസ്റ്റർഡാമിൽ നെതർലൻഡ്സിൽ വന്ന ഹൈനക്കൻ കുടിക്കണം. അത് ഹൈനക്കന് ഒരു ഇവിടെ ഫസ്റ്റ് ഓപ്പൺ ചെയ്ത ബ്രൂവറി ആംസ്റ്റർഡാമിലാണ്. ഇതിപ്പോഴും ഫാമിലി റൺ ബിസിനസ്സാണ്. എന്തോരോ ആണ് അവർ, ഇറ്റ്സ് എ വെരി സക്സസ്ഫുൾ ബിസിനസ് അല്ലേ. പിന്നെ ഇവിടെ വീടൊക്കെ ലീഗലായിട്ട് മേടിക്കാൻ കിട്ടും. വീട് മുട്ടായി, കഞ്ചാവ് മുട്ടായി, കഞ്ചാവ് കേക്ക്, ബ്രൗണീസ്, അങ്ങനത്തെ ലോലിപോപ്പൊക്കെ കിട്ടും. ഇവിടെ ഏതെങ്കിലും ഒരു കഫേ പോയാൽ മതി, ഈ കഫേയിലൊക്കെ അത് കിട്ടും. കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കോഫി ഷോപ്പല്ല, കോഫി ഷോപ്പ് വിത്ത് കഞ്ചാവാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. നമ്മൾ നടന്ന് നടന്ന് ഇതിൻ്റെ മെയിൻ സെൻട്രൽ സ്റ്റേഷൻ എത്താറായി. സെൻട്രൽ സ്റ്റേഷനാണ് മെയിൻ, നമ്മുടെ തിരുവനന്തപുരത്ത് തമ്പാനൂർ സ്റ്റേഷൻ പോലെ മെയിനായിട്ടുള്ള സ്ഥലം. അവിടെ നിന്നാണ് എല്ലാ ട്രെയിനുകളും ട്രാമുകളും ഇൻ്റർ കൺട്രി ട്രെയിനുകൾ അങ്ങനത്തെ ഇൻ്റർ സിറ്റി എല്ലാം കിട്ടും അവിടെ. ഓക്കെ, ഞാനിവിടുത്തെ ട്രെയിൻ ട്രാം പിടിച്ചിട്ട് നമുക്കിനി മ്യൂസിയം ഉള്ള ഏരിയയിലോട്ട് പോകാം. ഓക്കെ, അത് നല്ല രസമാണ് കാണാൻ. അകത്തോട്ടൊന്നും പോകുന്നില്ല, ഞാൻ പഴയ എൻ്റെ പിക്ചേഴ്സൊക്കെ നോക്കിയിട്ട് അതിനകത്തു നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഇടാം വീഡിയോയിൽ. ആ കാണുന്നതാണ് ആംസ്റ്റർഡാം സെൻട്രൽ സ്റ്റേഷൻ കേട്ടോ. അവിടെ നിന്ന് ട്രാം കിട്ടും, സിറ്റിയിലേക്കുള്ള ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും. ആ നമ്മൾ ഡാം സ്ക്വയർ എന്ന് പറഞ്ഞ ഏരിയയിലേക്കാണ്. ഡാം സ്ക്വയറാണ് കുറച്ച് അവിടെ ഒരു എന്താ മാഡം ടുസാഡ്സിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്, വാക്സ് മ്യൂസിയം. പിന്നെ അവിടെ ഒരു പാലസ് ഉണ്ട്. ഇവിടെ കിങ്ഡം ഓഫ് നെതർലൻഡ്സ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഡെമോക്രാറ്റിക് കൺട്രി ആണ്, പക്ഷേ അവർക്കൊരു ഫിഗർ ഹെഡായിട്ട് ഇപ്പോഴും ഒരു രാജാവൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ താമസിക്കുന്ന ഒരു അവരുടെ പാലസാണ്. ഇവിടെ കിങ്സ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇവിടുത്തെ. ഓക്കെ, അങ്ങനെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കനാൽ ക്രൂയിസിങ്ങിനായിട്ടുള്ളതാണ്. 1 hour എനിക്കൊന്ന് 12 euros എങ്ങാണ്ടാണ് ഫുള്ള് കനാലിലൂടെയും നദിയിലൂടെയും ഇവരെ എല്ലാം കൊണ്ട് കാണിച്ചു തരും. ഞാൻ ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് അതൊരു നല്ല ഓപ്ഷനാണ്, ഫുള്ള് കാണാനും പറ്റും. 13 euros കണ്ടോ, 13 euros ഫുള്ള് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരും. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടോ, കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ കനാൽ ക്രൂയിസിങ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഒരു ഏരിയ കൊണ്ടുപോകും, ഡാൻസിങ് ഹൗസസ് എന്ന് പറഞ്ഞൊരു ഇത്. ഇതേപോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്, ഓരോ ഹൗസസും കോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിന് ഡാൻസിങ് ഹൗസസ് എന്നാണ് പറയുന്നത്. ചതുപ്പ് നിലത്തല്ലേ എല്ലാം, അതുകൊണ്ട്. ഇപ്പം നമ്മളിനി കാണാൻ പോകുന്നത്
സിറ്റിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം സിറ്റിയിലെ ആൾക്കാർ ഒരുപാട് കൂടുന്നൊരു സ്ഥലമാണ് ഈ ഡാം സ്ക്വയർ. സോ ആ കാണുന്ന ബിൽഡിംഗ് ആണ് മാഡം ടുസ്സോഡ്സ് വാക്സ് മ്യൂസിയം. മാഡം ടുസ്സോഡ്സ് ഇവിടെ മാത്രമല്ല, ഇറ്റ്സ് ഓൾസോ ഇൻ ന്യൂയോർക്ക്. ഞാൻ ന്യൂയോർക്കിൽ പോയപ്പോൾ ഞാൻ അവിടെ പോയിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്ക ചോപ്രയുടെ ഒക്കെ ഉണ്ട് അവിടെ വാക്സ് പ്രതിമ ന്യൂയോർക്കിൽ. ഞാൻ ഇവിടെ കയറിയിട്ടില്ല, എനിക്ക് വാക്സിൽ മ്യൂസിയം ഒന്നും കാണാൻ താല്പര്യമില്ല. എനിക്ക് എന്താ പെയിൻറ്റിങ്സിനോടാണ് കുറച്ചുകൂടി താല്പര്യം. റൈക്സ് മ്യൂസിയം ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് മ്യൂസിയം ഹിയർ. പിന്നെ വാൻഗോഗ് മ്യൂസിയം അങ്ങനെയൊക്കെ. ഇതാണ് ഒരു പാലസാണ്, ഇത് കിങ്സ് പാലസാണ്. ഇവിടെയും ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് വന്ന് 16 യൂറോ കൊണ്ടായിരുന്നു കയറിയപ്പോൾ. ഇറ്റ്സ് നൈസ്. എൻ്റെ മണ്ടേ കയറിയാൽ കുറച്ച് വ്യൂസൊക്കെ കിട്ടും. പിന്നെ അവിടെ ഒരു കുഞ്ഞു ചർച്ച്, പിന്നെ ഷോപ്പിംഗ് അങ്ങനെയൊക്കെ. കുറച്ചുകൂടെ കുറച്ചൊരു 2 മണിക്കൂറിൻ്റെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് വൈബ്. ഓക്കെ, അപ്പം ഞാൻ നമുക്ക് കണ്ടോ, ഇതൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് കണ്ടോ. ഈ കാണുന്ന അതെല്ലാം ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇതിൻ്റെ പേര് ബ്ലൂമൻ മാർക്കറ്റ് എന്നാണ്. ബ്ലൂമൻ മീൻസ് ഫ്ലവർ, സോ ഇറ്റ്സ് എ ഫ്ലവർ മാർക്കറ്റ് കേട്ടോ. ഇപ്പോൾ ലോകത്തുണ്ടാവുന്ന ടുലിപ്സ് ടുലിപ്പ് പൂക്കളുടെ ഏറ്റവും വലിയ സ്ഥലമാണ് നെതർലൻഡ്സ്. നെതർലൻഡ്സിലാണ് ലോകത്തുണ്ടാവുന്ന പാതിയിൽ കൂടുതൽ ടുലിപ്പ് പുഷ്പങ്ങൾ ഇവിടെയാണ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ നെതർലൻഡ്സ് ആംസ്റ്റർഡാമിൽ നിന്ന് വരുവാണെങ്കിൽ കൂക്കൻ കോഫിലേക്ക് നമുക്ക് ഡേ ട്രിപ്പ് എടുക്കാം. കൂക്കൻ കോഫ് ആൻഡ് സാൻസേഷൻസ്, അപ്പം രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് 65 യൂറോ എന്തോ ആണ് ആ ട്രിപ്പ്. നമുക്ക് ബസ്സിൽ ഈ ഗൈഡഡ് ട്രിപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് കൂക്കൻ കോഫിലാണ് ടുലിപ്പ് ഗാർഡൻ ഉള്ളത്. ആ ടുലിപ്പ് ഗാർഡൻ മൊത്തം കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു 2 മാസത്തോടെ കഴിയുമ്പോഴേ പൂക്കളൊക്കെ വരത്തുള്ളൂ, ഇപ്പോൾ സീസൺ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സാൻസേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് വിൻഡ് മില്ല്. അറിയാമല്ലോ ഇവിടുത്തെ മെജോറിറ്റി ഓഫ് ദ എനർജി വരുന്നത് വിൻഡ് മില്ലിൽ നിന്നാണ്. അപ്പം എവിടെ നോക്കിയാലും നമുക്ക് വിൻഡ് മില്ല് കാണാം. ഇവിടെ സിറ്റിയിലായതുകൊണ്ടാണ് നമ്മളത്ര കാണാത്തത്. കുറച്ചുകൂടെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്കതൊക്കെ കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഡേ ട്രിപ്പ് ഇവിടെ ആംസ്റ്റർഡാം വരുവാണെങ്കിൽ 2-3 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ആ ട്രിപ്പ് എടുക്കുന്നത് നന്നായിരിക്കും. നല്ലതാണ്, ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആ വിൻഡ് മില്ല് നമ്മൾ ടിപ്പിക്കൽ ആംസ്റ്റർഡാം നോക്കുമ്പോഴേ ഒരു വിൻഡ് മില്ല് മനസ്സിൽ വരുന്നതൊക്കെ ആ സാൻസേഷൻ മനസ്സിലാണ്. എൻ്റെ പഴയ ഫോട്ടോ ഒക്കെ ഞാൻ തപ്പട്ടെ, ഞാൻ അവിടെ ഒക്കെ പോയിട്ടുണ്ട്. ആ ഫോട്ടോസ് ഇടാം, കിട്ടുവാണെങ്കിൽ ഞാൻ എടുത്തിടാം. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ നമ്മൾ അവിടെ പോയി കാണിക്കാം. അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജിൽ കയറി കഴിയുകയാണെങ്കിൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ വേറൊരു അടിപൊളി വ്യൂ കിട്ടും. ഓക്കെ, മാർക്കറ്റ് തുറന്നോന്നറിയാൻ വയ്യ. തുറന്നെങ്കിൽ എനിക്ക് കുറച്ച് ടുലിപ്പിൻ്റെ ബൾബ് മേടിക്കണം. നാട്ടിൽ വീട്ടിൽ കൊണ്ടിടാമല്ലോ, നമ്മുടെ കോർക്കിലെ വീട്ടിലിടാം. പിന്നെ നാട്ടിലോട്ടും പോവുകയാണെങ്കിൽ കുറച്ച് കൊണ്ടുപോകാം, കിളിക്കുമെന്ന് അറിയത്തില്ല. കാരണം അവിടെ കുറച്ചുകൂടി തണുപ്പ് വേണം. അങ്ങനെ നിൽക്കുന്ന ഹോട്ടൽ ആർക്കേഡ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത്. എന്താണെന്നറിയാമോ, ഇവിടെ ഒരു ഗെയിം തീം ഹോട്ടലാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഗെയിമാണ്. നോക്ക് മോനെ, ഡാർക്ക് വെയ്ഡറൊക്കെ ഇരിക്കുന്നു. ഫുള്ള് ഗെയിം കളക്ഷൻസ് ഉണ്ട് കണ്ടോ. ഏത് ഗെയിം വേണമെങ്കിലും എടുക്കാം. പഴയ വീഡിയോ ഗെയിംസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഗെയിംസ് എന്നിട്ട് ഇത് നമ്മുടെ എന്നിട്ടൊരു കളക്ഷൻസ് ഉണ്ട് കണ്ട, ഫുള്ള് കളക്ഷൻസ് ഓഫ് ഗെയിംസ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഗെയിം എടുത്തുകൊണ്ട് പോയി റൂമിൽ കളിക്കാം. അപ്പം റൂമിൽ ടി വിക്ക് അതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റേഷനും ഉണ്ട്. അപ്പം നമുക്ക് 2 എണ്ണം എടുത്തിട്ട് കളിക്കാം. അങ്ങനെ റോബ് 2 എണ്ണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഫിഫ നമ്മൾ റൂമിലാണേ. നമ്മൾ 2 ഗെയിം എടുത്ത്, ഒന്ന് വന്നിട്ട് NBA ബാസ്കറ്റ് ബോളിൻ്റെ ഗെയിമും പിന്നെ ബാറ്റിൽ ഫീൽഡ് ഗെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് രണ്ടും കളിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ടൗണിലേക്ക് പോവും. ടൗണല്ല, സിറ്റിയിലേക്ക് പോവും. കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. പിന്നെ 2 ബിയറടിക്കും, ചില്ല് ചെയ്യും. വേറെ ഒന്നും പരിപാടിയില്ല. ബുക്ക് വായിക്കും. ഒരു ദിവസമല്ലേ, ഒരു ദിവസത്തിൽ മാക്സിമം കവർ ചെയ്യാമെന്നുള്ളതാണ്. റൂം കുഞ്ഞു റൂമാണ്. അപ്പം യാ, എന്നാലും പക്ഷേ കളിക്കാമല്ലോ, അതല്ലേ സൂപ്പർ. ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാസ്കറ്റ് ബോൾ. ഇൻസ്റ്റാൾ ആയോ റോബി? ആർ യു പ്ലേയിങ് നൗ ഓർ ഇറ്റ്സ് ഇൻസ്റ്റാളിങ്? ഓ, ഇത് ബാസ്കറ്റ് ബോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ മ്യൂസിയം ഏരിയ ആണ്. റൈക്സ് മ്യൂസിയം, റൈക്സ്, ദാറ്റ് ഇസ് എ ഡയമണ്ട് മ്യൂസിയം. യാ യാ, റൈക്സ് മ്യൂസിയം ഇസ് എ വെരി പോപ്പുലർ മ്യൂസിയം. നമ്മുടെ പാരീസിലെ ലൂവ്ര മ്യൂസിയം പോലെ ആംസ്റ്റർഡാമിൻ്റെ നെതർലൻഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട മ്യൂസിയമാണ് റൈക്സ് മ്യൂസിയം. നെതർലൻഡ് ആർട്ടിസ്റ്റ് വെരി പോപ്പുലർ. വാൻഗോഗിൻ്റെ മ്യൂസിയം ഇവിടെ അടുത്തുണ്ട്. നമ്മൾ വാൻഗോഗ് മ്യൂസിയത്തിലാണ് ഫസ്റ്റ് പോണത്. പിന്നെ റൈക്സ് മ്യൂസിയത്തിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റ് ആണ് ഒന്ന് വാൻഗോഗ്, പിന്നെ പറഞ്ഞാൽ റെംബ്രാൻഡ്. റെംബ്രാൻഡ് ഇസ് അനദർ വെരി 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 വേൾഡ് റിനൗൺഡ് ആർട്ടിസ്റ്റ്. അതിൻ്റെ റെംബ്രാൻഡിൻ്റെ നൈറ്റ് വാച്ച് എന്ന് പറഞ്ഞ പെയിൻറ്റിംഗ് ആണ്
വേൾഡ് ഫേമസ്. ആ പെയിൻറ്റിങ് ഇരിക്കുന്നത് റൈഗ്സ് മ്യൂസിയത്തിലാണ്, ആ മ്യൂസിയത്തിൽ കേട്ടോ. അപ്പം ഈ ഏരിയ നിങ്ങൾ പല പടങ്ങളിലും കണ്ടു കാണും. ഐ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ ഒരു ലോഗോയ്ക്കകത്ത് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുമല്ലോ, അത് ഇതിൻ്റെ മുന്നിലാണ് ആ ഐ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ ലോഗോ ഉള്ളത്. അത് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇവിടുത്തെ സിറ്റി കൗൺസിൽ എടുത്ത് മാറ്റി. കാരണം ആൾക്കാർ ചുമ്മാ അവിടെ വന്ന് ഫോട്ടോ എടുത്ത് ഫുള്ള് ക്രൗഡായിപ്പോയി, അങ്ങനെ അതെടുത്ത് മാറ്റി. വിച്ച് ഇസ് ഗുഡ്, കാരണം വെറുതെ എന്തിനാണ് അതവിടെ വെച്ചിട്ട് ഓവർ ക്രൗഡഡ് ആകും. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലേക്ക് പോകാൻ പോവുകയാണ്, ബാങ്കോക്ക് മ്യൂസിയം. ബാങ്കോക്ക് മ്യൂസിയം ഞാൻ 2016 പോയപ്പോൾ അകത്ത് ക്യാമറാസ് അലൗഡ് അല്ല, അതുകൊണ്ട് ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് 6 കൊല്ലം മുമ്പല്ലേ, ഇപ്പം റൂള് മാറ്റുമോ എന്ന് അറിയാൻ വയ്യ. കണ്ടോ റൈഗ്സ് മ്യൂസിയം അടിപൊളിയാണ്. ദിസ് മ്യൂസിയം ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിയം. ഇവിടെ നമ്മുടെ ഒരുപാട് ആർട്ടിഫാക്ട്സ് ഉണ്ട്, ഓറിയൻ്റൽ ചൈന എന്നുള്ള കളക്ഷൻസ്, ഇന്ത്യൻ കളക്ഷൻസ്, പിന്നെ യൂറോപ്യൻ കളക്ഷൻസ്, അങ്ങനെ പലതും. ഇതൊരു സ്ക്വയർ ആണ്, സ്ക്വയർ ഇസ് വെയർ പീപ്പിൾ സിറ്റ് ആൻഡ് ചിൽ ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്. നോക്കൂ ആ കാണുന്നത് കണ്ടോ, കുട്ടികൾ കളിക്കുന്നത്. അതിപ്പം ക്രിസ്മസ് ടൈമൊക്കെ ആകുമ്പോൾ അവർ ഐസൊക്കെ ഇട്ടിട്ട് അവിടെ ഐസ് സ്കേറ്റിംഗ് ഒക്കെ അവർ ചെയ്യും കേട്ടോ. ഈ ഏരിയയിലായിരുന്നു ഐ ആംസ്റ്റർഡാമിൻ്റെ ലോഗോ, അപ്പോൾ അതിനടുത്ത് കളഞ്ഞു. നല്ല അടിപൊളി ദിവസം. That museum is somewhere around there. Rambog is around there. So this is the square. Look at the people. Kuttiyolakka kalikku. Ingane kumarakke ividirunnu kalikkunnundu basketball. Pinne ivide kore grass area. Avade kaalkaru just vannu chilling aanu. ഇവിടെ നമ്മൾ സാറ്റർഡേ 4 ആകുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ മാർക്കറ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതായിരുന്നു, കഴിഞ്ഞ ഒക്ടോബർ വന്നപ്പോൾ ഇവിടെ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ലതാണ്, കുറേ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും, കമ്മൽ അങ്ങനത്തെ, പിന്നെ ഫാമേഴ്സ് മാർക്കറ്റൊക്കെ പോലെ. നല്ല രസമാണ്, അടിപൊളി, നല്ല വൈബ് കണ്ടോ. ഇതാണ് നമ്മുടെ റൈഗ്സ് മ്യൂസിയം ഏരിയ. യാ ബാങ്കോക്ക് മ്യൂസിയം തോട്ടാണ്. എല്ലാവരും പാർക്കിലൊക്കെ വന്നിരുന്നു ചില്ലയാണ്. Life is all about taking a moment for yourself and just enjoying it. Like ivide suryan oru pradhanamana, people appreciate sun a lot in western countries. So a bunch of them kore kutigal la ബ്യൂട്ടിഫുൾ ഡേ നോ, സൂപ്പറേ. എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടോ? റോബിൻ്റെ ഷർട്ട്, പിന്നെ ഒരു ജംപ് സ്യൂട്ട് ആൻഡ് ഷർട്ടിലെ. സോ നമ്മൾ നടക്കാൻ പോവാണ്. ഇവിടെ മ്യൂസിയത്തിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാത്തതുകൊണ്ട് കയറാൻ പറ്റത്തില്ല, എല്ലാം ബുക്ക്ഡ് ഔട്ട് ആണ്. ഇന്ന് ഫ്രൈഡേ ആയിട്ട് കൂടി ബുക്ക്ഡ് ഔട്ട് ആണ്. ദാറ്റ് ഈസ് വെരി സർപ്രൈസിങ്. നമ്മൾ ഈ പുൽത്തകളിൽ ഇങ്ങനെ ഇരിക്കാൻ പോവാണ് കുറച്ച് നേരം. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വേറെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരിടത്തോട്ട് പോകും. ഇതാണ് ഇന്നത്തെ പരിപാടി. അമ്പോ, അയർലൻഡിൽ നിന്നൊക്കെ വന്നിട്ട്, അയർലൻഡ് ഭയങ്കര ക്വൈറ്റാണല്ലോ, എനിക്ക് ഇത്രയും ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നാട്ടിലെത്തിയൊരു ഫീല്. നൈസ് ടു സീ പീപ്പിൾ മൂവിങ് ഓൺ വിത്ത് ലൈഫ്. ഇവിടെയൊക്കെ ലൈഫ് നോർമലായി, കോവിഡൊക്കെ കഴിഞ്ഞ ഇതാണ്. എല്ലാവരും ബൂസ്റ്ററൊക്കെ എടുത്ത് സെറ്റപ്പായി, അതുകൊണ്ട് എല്ലാവരും നോർമൽ ലൈഫിലേക്ക് എത്തി. മാസ്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ നെതർലൻഡ്സിൽ, അയർലൻഡിൽ അതുമില്ല. അങ്ങനെ സോ നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് മ്യൂസിയത്തിൻ്റെ മെയിൻ ഏരിയയിലേക്ക് എത്തി. കുട്ടികളൊക്കെ കളിക്കുന്നു. ഡച്ച് ഭാഷ കേട്ടോളൂ. സ്റ്റൈലൊക്കെ കണ്ടോ ഇവിടുത്തെ പെൺപിള്ളേരുടെ, കിടുവല്ലേ, ജാക്കറ്റ് ഒക്കെ ഇട്ട്. നൈസ്. സോ നമ്മൾ ഈ പുൽത്തകിടിയിൽ ഇരിക്കാൻ പോവുകയാണ്, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. ആൻഡ് ഷിൽ, ദാറ്റ്സ് ഇറ്റ് വെരി മച്ച്. എൻ്റെ റോബിൻ്റെ ഫേവറേറ്റ് ഒരു സ്ഥലമാണിത്. അത്ര ടൂറിസ്റ്റി അല്ല, കുറച്ചൊരു ഹിഡൻ സ്പോട്ടാണിത്. ഇറ്റ്സ് ലൈക്ക് ഇവിടെ തന്നെ ലോക്കൽ ബിയറൊക്കെ നമുക്ക് കിട്ടും. ഈ പബ്ബ് കണ്ടു, അടിപൊളിയാണ്.
മക്കളെ യു വിൽ ലൈക്ക് ഇറ്റ്. ഫുൾ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് നോക്കും. ആൻഡ് ഇറ്റ് ഓവർ ലുക്സ് ദ റിവർ. ആൾക്കാരൊക്കെ ഉണ്ട്, കുറച്ചും കൂടി ലോക്കൽ ഇവിടുന്ന് ഡച്ച് ആൾക്കാരാണ് ഇവിടെ വരുന്നത്, ടൂറിസ്റ്റ് ആൾക്കാരെ കാട്ടി. ഇറ്റ്സ് നൈസ്. കണ്ടോ അപ്പം പിന്നെ ഒരു ഇത് കണ്ടോ, ഓവർ ലുക്കിംഗ് ആംസ്റ്റർഡാം നടു അവിടെ മ്യൂസിയം. ടേബിളൊക്കെ കണ്ടോ, നല്ല ഹാപ്പി വൈബാണ് ഫുള്ള്. അപ്പം നമ്മളൊരു ബിയർ മേടിക്കാൻ പോകണം കേട്ടോ. അപ്പം നമ്മൾ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പബ്ബിൽ വന്നിരിക്കുകയാണ്. വളരെ ക്വൈറ്റ് ആണ് ഇവിടെ, നല്ല ഡേ. അവിടെ നമുക്ക് പ്രോബ്ലം ആയതുകൊണ്ട് കാണിക്കും കണ്ടോ, ഉണ്ട്, നല്ല സൂപ്പറാണ്, ക്വൈറ്റ് ആണ്, ചില്ലാണ്. നമ്മൾ ഇവിടുത്തെ നെതർലൻഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ പേര് ബിറ്റർ ബോൾ ബെൻ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലൈക്ക് മീറ്റ് ബോൾസ്, ഇറ്റ്സ് വെരി ഗുഡ്. ഇതെടുത്ത ഒരു ലോക്കൽ സ്പെഷ്യാലിറ്റി ആണ്. പിന്നെ സാധാ സ്പ്രിംഗ് റോൾസ്, പിന്നെ ലോക്കൽ ബിയർ. അപ്പം ഇതൊക്കെ കഴിച്ച് നമ്മൾ ചില്ലാവാൻ പോവാണ്. ഇത് ഹോളിഡേയ്സ് ആണ്. ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈൻഡ് സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന കാരണം എനിക്കങ്ങനെ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. ആംസ്റ്റർഡാമിനെ പറ്റി ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പം ഞാൻ ഇനി ചില്ലയട്ടെ. I'm going to have a beer. So, cheers everybody. So, adutha episode il kaanunna vare nanni namaskaram. Bye. Bye.